ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ്റെ പേര് സാന മരിയ ജോ ഇന്ന് നിൽക്കുന്ന ഒരു പുതിയ വീഡിയോ ആണ് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് അപ്പം ഇതാണ് നമ്മളുടെ അൺബോക്സിങ് ഇത് ആമസോൺ ആണ് നമ്മളുടെ അൺബോക്സിങ് ഇതാണ് അപ്പം നമുക്ക് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പം നമുക്ക് അൺബോക്സിങ് ചെയ്യാം അപ്പം ഞാൻ ഇവിടെ കൂടെയാണ് അൺബോക്സിങ് ചെയ്യണത് ഇതാണ് നമ്മളുടെ സാധനം ഇതാണ് ഗ്ലൂ ആണ് ഇതിൻ്റെ വില എന്ന് പറയുന്നത് 520 ആണ് ഇതിൻ്റെ ഞാൻ ഇതിൻ്റെ വാങ്ങേണ്ട ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം ഇത് വേണമെങ്കിൽ വാങ്ങുന്നതാണ് നല്ലതാണ് അപ്പം നമുക്ക് തുറന്ന് നോക്കാം ഇതാണ് നമ്മളുടെ ഗ്ലൂ അപ്പം നമുക്ക് ഇത് എങ്ങനെ യൂസ് ചെയ്യാൻ നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് വർക്കാവാൻ വേണ്ടി ഞാൻ ഗ്ലൂ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ഗ്ലൂ കിട്ടുന്നില്ലായിരിക്കും ഇത് ഞങ്ങൾ ഒരു ഗ്ലൂ നിങ്ങൾ സെപ്പറേറ്റായിട്ട് വാങ്ങണ്ടായിരിക്കും അപ്പോൾ ഈ ഗ്ലൂവിൻ്റെ ഞങ്ങൾ ആമസോണിൽ തന്നെ വാങ്ങി ഇതും ആമസോണിൽ നിന്നാണ് അപ്പോൾ ഗ്ലൂവിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതിന് എങ്ങനെ ഇടണ്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനത്തെ ഒരു ഓട്ട കാണാം അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഇത് ഇങ്ങനത്തെ ഗ്ലൂ വന്ന് ഗ്ലൂ ഗണ്ണ് വന്ന് ഇതിനകത്തോട്ട് ഒന്ന് പ്രസ് ചെയ്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ നമുക്കിതൊന്ന് ഈ വള്ളിൻ്റെ ഇതൊന്ന് അയച്ചു കൊടുക്കാം അപ്പോൾ നമുക്കിതൊന്ന് കുത്തി കൊടുക്കണം അപ്പോൾ നമ്മൾ കുത്തിയിട്ട് വേണം ഓണാക്കാം അപ്പോൾ നമ്മൾ കുത്തുവാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം ഇത് ഇതിൻ്റെ ഈ ഗ്ലൂ വരാനായിട്ട് നിങ്ങൾ ഒരു കാർഡ്ബോർഡ് പേപ്പർ എടുക്കണം സാധാ എ4 ഷീറ്റ് പേപ്പറൊന്നും എടുക്കല്ല അത് വെച്ചാൽ ലൂസായി പോകുന്നതൊക്കെ അപ്പോൾ നമ്മളൊരു കട്ടിയുള്ള കാർഡ്ബോർഡ് പേപ്പർ എടുക്കണം അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ നമുക്ക് ഇതൊന്ന് ഓണാക്കി കൊടുക്കാം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഗ്ലൂ നിന്ന് ഓണാവുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ഭാഗം കാണും അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ രണ്ട് ഭാഗം കാണും അത് നമ്മൾ ഇങ്ങനെയൊന്ന് വലിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കിതൊരു സ്റ്റാൻഡ് പോലെ ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമുക്ക് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം ഇത് വരാൻ വേണ്ടി ഒന്ന് 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് വന്നു തുടങ്ങി അപ്പോൾ നമ്മളുടെ ഗ്ലൂ ഇതാണ് അപ്പം ഇത് ചൂടാവുന്നതുകൊണ്ട് ചുമ്മാ ഒന്ന് ഇങ്ങനെ തൊട്ടാൽ മതി നല്ല പൊള്ളുവാണെങ്കിൽ നമ്മളിത് നിന്ന് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് കുറച്ചായിട്ട് നിലത്തോട്ട് വീരാതെ ഒന്ന് പോകും അപ്പോൾ നമുക്കിങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ അത്രയും തീരും നമുക്കിങ്ങനെ വെക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഊരിക്കൊണ്ടേയിരിക്കും നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യുവാണെങ്കിൽ നിറയെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും കാർഡ്ബോർഡ് പേപ്പർ തന്നെ വേണം ചെയ്യാൻ സാധാ പേപ്പറിലോ റഫ് നോട്ട് പേപ്പറിലോ ഒന്നും ചെയ്യാൻ പാടില്ല കാർഡ്ബോർഡ് പേപ്പർ തന്നെ ചെയ്ത് കൊടുത്തോണം അപ്പോൾ നല്ല സിമ്പിളാണ് ഇത് നിങ്ങളൊന്ന് വാങ്ങി വെക്കണം അപ്പോൾ ഞാൻ ഫോം പേപ്പറിലൊന്ന് ഒട്ടിച്ച് നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ഞാൻ ഒരു ചെറിയ വട്ടം പോലത്തെ ഒരു ഫോം പേപ്പർ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് വെച്ചാൽ സെൻറ്ററായിട്ട് നമുക്കൊന്ന് ഒട്ടിച്ച് നോക്കാം ഇതിങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സ്റ്റാൻഡിൽ എന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ വെക്കാനാണ് ഇങ്ങനെയൊന്നും വെച്ച് കളയില്ല അത് നന്നായിട്ട് എന്തോ ഇങ്ങനെ ആയിപ്പോവും നമുക്കിതൊന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടി നമുക്കിതിങ്ങനെ അമർത്തുമ്പോൾ നല്ല ചൂടായിട്ട് തോന്നും ഒരു ഗമ്മ് ഗ്ലൂ ആയതുകൊണ്ട് നല്ല ചൂടായിരിക്കും സാധാ പേപ്പറിൽ യൂസ് ചെയ്യണം നല്ല ചൂടായിരിക്കും ഇതിങ്ങനെ അമർത്തി പിടിക്കാനായിട്ട് ഇപ്പോൾ നമുക്കിത് തുറന്ന് നോക്കിയാൽ നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് യൂസ് ചെയ്യണം നന്നായിട്ട് ഒട്ടും ഇതൊക്കെ ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്കിതൊന്ന് ഒട്ടിക്കിട്ടി ഇതേപോലത്തെ ഫ്ലവേഴ്സോ എന്ത് വേണം നിങ്ങളങ്ങനെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അൺബോക്സിങ് ഗ്ലോ ഗൺ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ നിൽക്കണം. അപ്പോൾ എൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്ലൂ തീർന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ചാകുമ്പോൾ തന്നെ ഒരു ഗ്ലൂവും കൂടി ഇട്ട് കൊടുക്കേണ്ടിയായിരിക്കും. അത് തീരാറാകുമ്പോൾ നമുക്ക് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കുമ്പോൾ പ്രസ് ചെയ്യാനായിട്ടുള്ളൊരു ഇത്രയും വരെ ഉണ്ടാവുമല്ലോ. ഇത് കഴിയുമ്പോൾ നിങ്ങൾ പെൻസിൽ വെച്ചൊന്നും ചെയ്യേണ്ട, നമ്മൾ ഒരു ഗ്ലൂ കൊണ്ട് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ അതിങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്യണം. ഈ കുട്ടികളൊന്ന് ഇത് നന്നായിട്ട് തൊടാൻ പാടില്ല. ഇപ്പോൾ തന്നെ നല്ല പൊള്ളുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടം വരെ തൊടാൻ പാടില്ല. നമുക്ക് ഇവിടെയൊക്കെയാണ് ഇത്രയും പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് മെല്ലെയായിട്ട് ചെറിയ കൈ വെച്ചൊന്ന് തൊട്ടാൽ മതി. ചൂടായോ നമുക്ക് നിറയാൻ വേണ്ടി നമ്മൾ മെല്ലെ തൊടുന്നത്. കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. അപ്പം അടുത്ത വീഡിയോ വരുന്നവരെ ബൈ ബൈ.